ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയ വണക്കത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം ഈ ലോകത്തിലേക്ക് ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. തൻ്റെ തിരുഹൃദയമാകുന്ന ഗോതമ്പപ്പത്തിലെ സജീവ സാന്നിധ്യം ലോകത്തിന് വ്യക്തമാക്കി കൊടുക്കാൻ ഈശോ ചെയ്ത മറ്റൊരു അത്ഭുതം നമുക്ക് കേൾക്കാം. 1216 ജർമ്മനിയിൽ നടന്നതാണിത്. പുരാതന രേഖകളനുസരിച്ച് 1216 രണ്ട് ധനികർ വർഷങ്ങളായി ധാന്യമില്ല് നടത്തിപ്പോന്നിരുന്നു. അവർ അസമത്വത്തിലാണ് ജീവിച്ചിരുന്നത്. ഒരു ദിവസം അതിലൊരാൾ അടുത്തയാളെ പ്രകോപിപ്പിക്കാനായി പരിശുദ്ധ കുർബാന സ്വീകരിച്ചത് വിഴുങ്ങാതെ മോഷ്ടിച്ചെടുത്ത് അടുത്തുള്ളയാളുടെ മില്ലിൻ്റെ ഉള്ളിൽ വയ്ക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് അപമാനമുണ്ടാക്കുക എന്നതായിരുന്നു അത് വെച്ച ആളുടെ ലക്ഷ്യം. അദ്ദേഹമാകട്ടെ അത് അറിഞ്ഞതുമില്ല. എന്നാൽ ആ വർഷം വിശുദ്ധ ഗ്രിഗറിയുടെ തിരുനാൾ ദിനം, ആ തിരുവോസ്തിയിൽ നിന്ന് അത്ഭുതകരമായി രക്തമൊഴുകാൻ തുടങ്ങി. തിരുരക്തം മില്ലിൻ്റെ തറ വരെ ഒഴുകി. അപ്പോഴാണ് മില്ലുടമ സംഭവം അറിയുന്നത്. തുടർന്ന് ജനങ്ങളും അധികാരികളും ഇതറിഞ്ഞു. വലിയ പ്രദക്ഷിണമായി അത്ഭുത തിരുവോസ്തി പള്ളിയിൽ നിന്നെടുത്ത് വിശുദ്ധ മാർട്ടിൻ്റെ പള്ളിയിൽ സ്ഥാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം സഭാധികാരികളുടെ അനുവാദത്തോടെ ഇടവക വികാരി ഈ തിരുവോസ്തി സ്വീകരിച്ചു. ഈ ദൈവദൂഷണം ചെയ്ത വ്യക്തി തൻ്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചു. ഈ അത്ഭുതത്തെ വ്യക്തമായി കാണിക്കുന്ന മനോഹര ചിത്രങ്ങൾ, അത്ഭുതം നടന്ന മില്ലിരുന്ന സ്ഥലത്ത് നിർമ്മിച്ച കപ്പേളയിൽ ജോഹാൻ ഫ്രീ എഡ്രിക്സ് ഷിസെൽബി എന്ന ചിത്രകാരൻ വരച്ചു വച്ചിട്ടുണ്ട്. അൾത്താരയ്ക്ക് മുകളിലുള്ള ചിത്രം സൂചിപ്പിക്കുന്നത് ഔസ്ബർഗിലെ ബിഷപ്പ് ഫ്രീ എഡ്രിക്സ് മെമിൻഗണിലെ വിശുദ്ധ മാർട്ടിൻ്റെ ദേവാലയത്തിൽ ഈ അത്ഭുതത്തിന് കാരണമായ തിരുവോസ്തി പ്രതിഷ്ഠിക്കുന്നതാണ്. കാലങ്ങൾ കടന്നുപോയപ്പോൾ പല ചിത്രങ്ങളും നഷ്ടപ്പെട്ടു. ഓട്ടോബേണിലെ ആശ്രമത്തിൽ പ്രദർശിപ്പിച്ചിരുന്ന നഷ്ടപ്പെട്ട ചിത്രങ്ങളുടെ കോപ്പികൾ വെച്ചാണ് ജനങ്ങൾ ആരാധന നടത്തിപ്പോന്നിരുന്നത്. 1987 നഷ്ടപ്പെട്ട ചിത്രങ്ങൾ കണ്ടുകിട്ടുകയും അത് പുതുക്കിപ്പണിത് ശരിയായ രീതിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. മരം കൊണ്ടുള്ള മുഗൾ തട്ടിൽ കർത്താവിൻ്റെ പീഡാസഹനങ്ങളുടെ ചിത്രങ്ങളും പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ചിത്രങ്ങളും വരച്ചു വച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, സുഹൃത്തിനെ അപമാനിക്കാൻ തിരുവോസ്തി ഉപയോഗിച്ച വ്യക്തിയെ മാനസാന്തരത്തിലേക്കും അതുവഴി അനേകായിരങ്ങളെ ദിവ്യകാരുണ്യ ഭക്തിയിലേക്കും നയിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, മറ്റുള്ളവരുടെ നന്മയ്ക്കും വിശദീകരണത്തിനുമായി കൂടെ കൂടെ ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.